ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പം ക്രിസ്മസിന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെയർ ബോയ് ആണ് ഉണ്ടാക്കുന്നത്. ഹെയർ ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഹെയർ ബോയോ അലിഗേറ്റർ ക്ലിപ്പിലോ സെൻട്രൽ ക്ലിപ്പിലോ എന്തിനകത്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തിനകത്ത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം ഞാനിതിന് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു പീസ് വൈറ്റ് കളർ, ഇത് ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ, ഓഫ് വൈറ്റ് കളറിലൊരു പീസ് വെട്ട് കഷ്ണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഒരു പുതിയ ഡ്രസ്സ് മേടിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഹൈറ്റ് ഇറക്കം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടാകുന്ന ഒരു പീസാണിത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ ബോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇച്ചിരി നീളമുള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്ന് മടക്കിയ ശേഷം ലെഫ്റ്റും റൈറ്റ് സൈഡിൽ നിന്നും നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് ചെറിയൊരു ബോയിൻ്റെ രീതിയിൽ എടുത്തിട്ട് നമുക്ക് നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇത് കുറച്ചും കൂടെ എളുപ്പമാവുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൂല് വെച്ച്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗം വെച്ചിട്ട് ഒട്ടിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. കെട്ടി കൊടുത്ത ശേഷം ഇതാ ഇതേപോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന്, സെയിം വേ ഓഫ് വൈറ്റ് കളറിനകത്ത് വേറൊരു പീസ് എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് നടുക്കിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറീസ് ആണിത്. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇതേപോലത്തെ ഓഫ് വൈറ്റും റെഡും കളറിലുള്ള ചെറിയ റോസ് ഫ്ലവേഴ്സ് ഉണ്ട്. ആ റോസ് ഫ്ലവേഴ്സ് നമുക്ക് രണ്ട് സൈഡിലും, ഒന്ന് ടോപ്പും പിന്നെ ഒന്ന് ഇപ്പുറത്ത് ബോട്ടം എന്നുള്ള രീതിയിൽ. ഞാനിപ്പം രണ്ട് ഫ്ലവറാണ് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വരെ യൂസ് ചെയ്യുക, അതായത് രണ്ട് റെഡും പിന്നെ ഒരു ക്രീം കളർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഫ്ലവേഴ്സ് അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഫെവി സോറി B7000 ഗമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഒട്ടുന്ന ഏത് വേണമെങ്കിലും ഫെവി ബോണ്ടോ B7000 6000, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഭംഗി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് ഞാനൊരു ഷോ പീസും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് അലിഗേറ്റർ ക്ലിപ്പിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സെൻറ്റർ സ്റ്റോണിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറ് ഹെയർ ബോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തും ആക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറീസ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാനിപ്പോൾ ആദ്യം അലിഗേറ്റർ ക്ലിപ്പിനകത്ത് പിന്നെ സെൻട്രൽ ക്ലിപ്പൊക്കെ നോക്കി, എന്നിട്ട് ലാസ്റ്റ് ഞാനിപ്പോൾ ഒരു ഹെയർ ബോയ്ക്കകത്താണ് ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.